വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. മലപ്പുറം നഗരസഭയിൽ ഭക്ഷണം പാഴാക്കാതെ അർഹരായവർക്ക് എത്തിക്കാനായി സ്ഥാപിച്ച അക്ഷയപാത്രം പദ്ധതിയിലെ ഫ്രീസറിൽ പഴകിയ തുണികൾ. ഭക്ഷണം സൂക്ഷിക്കേണ്ട ഫ്രീസറിലാണ് പഴകിയ തുണികൾ സൂക്ഷിച്ചിരിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ആക്ഷേപം. മുൻഭരണസമിതിയുടെ കാലത്താണ് പദ്ധതി നടപ്പിലാക്കിയത്. വിവാഹ ചടങ്ങുകളിലും മറ്റും ബാക്കിയാകുന്ന ഭക്ഷണം പാഴാക്കാതെ അർഹരായവർക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്ഷയപാത്രം പദ്ധതി നടപ്പിലാക്കിയത്. കോട്ടപ്പടി താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെയും കുന്നുമൽ മഞ്ചേരി ഭാഗത്തെയും ബസ് ബേകളിലാണ് അധികൃതർ ഇതിനായി ഫ്രീസറുകൾ സ്ഥാപിച്ചത്. എന്നാൽ പദ്ധതി പതിയെ നിലയ്ക്കുകയായിരുന്നു. കുടിശ്ശിക വന്നതോടെ KSEB വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. ഇതോടെ ഫ്രീസറുകൾ ഉപയോഗശൂന്യമായി. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയതോടെ ഇവ നഗരസഭയിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തു. കോട്ടപ്പടിയിലെ ഫ്രീസർ നഗരസഭയിലേക്ക് മാറ്റുകയും കുന്നുമലിലേത് മാറ്റാതെയും കിടന്നു. ഉപയോഗശൂന്യമായതോടെയാണ് പഴകിയ തുണികൾ ഫ്രീസറിൽ സ്ഥാനം പിടിച്ചത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷ്യ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതിയേകി. അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും. പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ്. ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരകുണ്ട്.